അടുത്ത രാജമൗലി ചിത്രത്തിൽ ശ്രീകുമാറിനെ വിളിക്കുന്നു, അടുത്ത സിനിമയിൽ നിങ്ങളാണ് ഹീറോ എന്ന് പറയുന്നു, അതിന് ശ്രീകുമാർ റിയാക്ട് ചെയ്യുന്നു. ഈ ഇത് വന്നു കഴിയുമ്പോഴേക്കും ഇത് വന്നിട്ട് എടി ഇങ്ങനെ ഒരു കോള് വന്നു എന്നുള്ളത് സ്നേഹയോട് പറയുന്നു. അപ്പൊ ഞാൻ ശ്രീ പറയുന്നത് കാണിക്കണം. ആ അതായത് ഇപ്പൊ രാജമൗലിയുടെ കോള് വരാം അതൊന്ന്. അപ്പൊ സ്നേഹയ്ക്ക് രാജമൗലിയുടെ കോള് വരുന്നു. കോള് വരുന്നു അല്ലെ, കോള് വിളിക്കുന്ന ഞാൻ വിളിക്കട്ടെ. ഞാനാണ് രാജമൗലി. നീയാണ് രാജമൗലി. കാലിന്ന് കാലി ഇട്ട് വെച്ചിട്ടുണ്ട് രാജമൗലി. തെലുങ്കിലും കന്നഡയിലും ഒന്നും വിളിക്കണ്ട, മലയാളത്തിൽ വിളിച്ചാൽ മതി. എനിക്കറിയില്ലേ ഹലോ മിസ്റ്റർ ശ്രീകുമാർ അല്ലേ? അതെ 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 അതെ, ഞാൻ രാജമൗലിയാണ്. ഹലോ ആരാണ്? എടോ ഞാൻ രാജമൗലിയാണ്. രാജമൗലി രാജമൗലി. ഓക്കെ ഓക്കെ, പറയൂ പറയൂ പറയൂ. എന്റെ അടുത്ത സിനിമയിലേക്ക് നിങ്ങളെ ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ വിളിക്കും അടുത്ത ദിവസം. ഏതാണ് ഏതാണ് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല എന്ന് ഒന്ന് പറയാമോ? ഇവനോട് മാറ്റിയല്ലോ. മിസ്റ്റർ ശ്രീകുമാർ തന്നെയല്ലേ സംസാരിക്കുന്നത്? അതെ 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 അതെ. ഓക്കെ, താങ്കളെ എന്റെ അടുത്ത ചിത്രത്തിൽ ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വിളിച്ചത്. ആണോ? ആ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ സാർ, അപ്പൊ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ അവരുടെ അടുത്ത് പിന്നെ. ഹലോ. ആ വിളിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ സംസാരിക്കാം. ശരി ഓക്കെ. ആ ട്രൂ കളർ ഉണ്ടോ? ട്രൂ കളർ ഉണ്ടോ? ഈ നമ്പറേ രാജമൗലിയാണെന്ന്. അടുത്ത സിനിമയില് ഹീറോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അടുത്ത സിനിമയില് ഹീറോ ആവാൻ. ആണോ? അയ്യോ, എന്നിട്ട് എപ്പോ വിളിക്കും? ആര് വിളിക്കും? അവര് വിളിക്കോ? അതൊന്നും അറിയില്ല. അവിടുന്ന് ആരും വിളിക്കും ഞാൻ. ഇതെന്താണിത്? ആ നമ്പർ ഇങ്ങോട്ട് ഞാൻ വിളിക്കട്ടെ? അയ്യോ അയ്യോ, ശരിക്കും അയ്യോ, അത് സംഭവം കറക്റ്റ് ആട്ടോ. എനിക്ക് സ്നേഹ സംസാരിച്ചു തുടങ്ങിയത് തന്നെ എനിക്ക് ചീരി കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടായിരുന്നില്ല. ഫോൺ ആൾക്കൊന്ന് മേക്ക് ഷുവർ ആണ്. ഇപ്പൊ നമ്മളെ വിളിക്കുന്നെങ്കിൽ എങ്ങനെയാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ ഞാൻ വിളിച്ച് അന്വേഷിക്കാൻ എന്ന് പറയുന്ന സ്നേഹ ഇനീഷ്യേറ്റീവ് എടുക്കുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അതും കറക്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു കാര്യം ഞാൻ സമ്മതിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മള് വെറുതെ വർത്താനം പറഞ്ഞു, ഇവര് മൂന്നാല് ക്യാമറ വെച്ച് ഇതൊക്കെ പിടിച്ചെടുത്തോണ്ടിരിക്കാം. അതാ എന്നിട്ട് ഇനി ഇവര് ഇതിട്ടിട്ട് ഇതിന്റെ കൂടെ പരസ്യമൊക്കെ ഇട്ടിട്ട് അല്ലേ, നമുക്കിത് വീട്ടിൽ വെച്ച് വർത്താനം പറഞ്ഞാൽ മതിയായിരുന്നു. ശരിയാണ്, ലൈറ്റിന്റെ ഒന്നും ചെലവുമില്ലായിരുന്നു. അപ്പോ എന്തായാലും നമ്മുടെ സംഭവം ഈ ടൈറ്റിൽ ഒന്നും കൂടെ പറഞ്ഞോണ്ട്, കളിയല്ല കല്യാണം. രണ്ടിടത്തിനും നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. ഞാൻ വേണമെങ്കിൽ ഇടക്കിടക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കും കൂടെ ചെയ്യാം. ആയിക്കോട്ടെ. അപ്പൊ ഒരുപാട് നാള് സുഖമായിട്ട് സന്തോഷമായിട്ട് രണ്ടുപേരും ഒരുമിച്ചിങ്ങനെ ജീവിക്കട്ടെ. അതൊക്കെ കണ്ട് ഇടക്കിടക്കെങ്കിലും ഓരോ വിശേഷമൊക്കെ പറയാനും ഇടയ്ക്ക് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും ഇടയ്ക്ക് കോംപ്രമൈസിന് വരാനും ഒക്കെ എനിക്കും പറ്റട്ടെ. അതെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ദി ടൈം.